എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലാലേട്ടിന്റെ ബറോസ് സിനിമയുടെ ടീസർ എന്ന് അതുപോലെ കാത്തിരിപ്പിനൊടുവിൽ ഏജന്റ് സിനിമ OTTയിലേക്ക്, അതിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് നേരെ എന്ന സിനിമയെ കുറിച്ചാണ്. ദൃശ്യം എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ ത്രില്ലർ സിനിമയാണ് നേര്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തുവന്നിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന December 21 വമ്പൻ പ്രൊമോഷനോടെ ആയിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളെല്ലാം ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഈ നവംബർ മാസം തന്നെ സിനിമയുടെ ടീസർ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത അപ്ഡേറ്റ് കാതൽ എന്ന സിനിമയെക്കുറിച്ചാണ്. മമ്മൂക്ക, ജ്യോതിക എന്നിവർ പ്രധാന വേഷത്തിലെത്തി മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ് കാതൽ. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയുടെ ഡയറക്ടറായ ജിയോ ബേബിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ തിയേറ്റർ റിലീസ് പ്രഖ്യാപനം ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ഈ വരുന്ന November 23 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നിപ്പോൾ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് പുലിമട എന്ന സിനിമയെക്കുറിച്ചാണ്. ജോജു ജോർജ് നായകനായി AK സാജൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഡ്രാമ ത്രില്ലർ സിനിമയാണ് പുലിമട. ഐശ്വര്യ രാജേഷ് പ്രധാന വേഷത്തിൽ എത്തുന്ന സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന November 3 അതായത് November 17 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുമെന്നിപ്പോൾ ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഗരുഡൻ എന്ന സിനിമയെക്കുറിച്ചാണ്. സുരേഷ് ഗോപി നായകനായി ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഗരുഡൻ. വലിയ പ്രൊമോഷനൊന്നും തന്നെ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ചിത്രം ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,20,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മികച്ച തുടക്കം ലഭിച്ച സിനിമ തിയേറ്ററിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കുമെന്ന് ഉറപ്പാണ്. അടുത്ത അപ്ഡേറ്റ് തലൈവർ 171 എന്ന സിനിമയെക്കുറിച്ചാണ്. ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് രജനീകാന്ത് നായകനെത്തുന്ന ഏറ്റവും പുതിയ മാസ് ആക്ഷൻ കമേഴ്ഷ്യൽ സിനിമയാണ് തലൈവർ 171. രാഘവ ലോറൻസ് വില്ലനായി എത്തുന്ന സിനിമയിൽ അനിരുദ്ധ് ആയിരിക്കും മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. 2024 മുതൽ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് സിനിമ അടുത്ത വർഷം ദിവാലി പ്രമാണിച്ചായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ചിത്രം ഒരു ഐമാക്സ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയെക്കുറിച്ചാണ്. ലാലേട്ടൻ സംവിധാനം ചെയ്തൊരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ ഫാന്റസി എന്റർടൈൻമെന്റ് സിനിമയാണ് ബറോസ്. സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകളെല്ലാം തന്നെ നേരത്തെ ഫിനിഷ് ചെയ്തിരുന്നു. മലയാളത്തിലെ ആദ്യ പാൻ വേൾഡ് സിനിമയെ ഒരുങ്ങാൻ പോകുന്ന സിനിമയാണ് ബറോസ്. ലോകമെമ്പാടുമായി 20+ ഭാഷകളിലായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ടീസർ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ടോടെ സിനിമയുടെ ടീസർ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട്. ചിത്രം 2024 April ആയിരിക്കും തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ഏജന്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തി അഖില കിനേനി നായകനായി ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഏജന്റ്. സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ സോണിയിലും സ്വന്തമാക്കിയിരുന്നുവെങ്കിലും ചിത്രം ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഏജന്റ് എന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് എല്ലാം തന്നെ പുറത്തുവന്നിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ദിവാലി പ്രമാണിച്ച് November 10 ഏജന്റ് എന്ന സിനിമ സോണിലി വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ എന്നീ ഭാഷകൾ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.